ദിനേശ് ബ്രദർ. വളരെ വ്യക്തമായി ദിനേശ് ബ്രദർ പറഞ്ഞു. അതുപോലെ തന്നെ സിജോ ബ്രദർ ഈ വിഷയത്തെ സംബന്ധിച്ച് നല്ലൊരു ഇൻട്രൊഡക്ഷൻ ആണ് നമുക്ക് നൽകിയത്. ഇന്ത്യയിലെ ക്രൈസ്തവ മിഷനറിമാർ വരുത്തിയ മാറ്റം വ്യക്തികളിൽ രാജ്യത്ത് ഓരോ സമുദായത്തിനും സമൂഹത്തിനും ഒക്കെ വന്ന മാറ്റങ്ങളെ കുറിച്ച് വിശദമായിട്ട് രവിദാസന്മാർ സംസാരിച്ചു. അടുത്തായിട്ട് മാത്യു ബ്രദർ ആണുള്ളത്. മാത്യു ബ്രദർ നമുക്ക് വേണ്ടിയിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദമാക്കും. താങ്ക് യു പാസ്റ്റർ. താങ്ക് യു സിജോ ബ്രദർ. പ്രത്യേകിച്ച് ഈ ഒരു ടോപ്പിക് ഇട്ടത് എത്ര വളരെ മനോഹരമായി. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം. പൊതുജനം അറിയണം എന്താണ് മിഷണറിമാർ ഇവിടെ ചെയ്ത കാര്യങ്ങൾ എന്നുള്ളത്. ആധികാരികത സിജോ ബ്രദർ പറഞ്ഞു, വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ആധികാരികതയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ കേരളം മാത്രം നമ്മുടെ അടുത്താണ്. കേരളത്തിൽ അന്നുണ്ടായിരുന്ന ആ വ്യവസ്ഥകള് എല്ലാം മാറ്റി വിപ്ലവകരമായൊരു മാറ്റം കുറിച്ചത് മിഷണറിമാര് വന്നതുകൊണ്ടാണ്. ഈ മിഷണറിമാര് സുഖലോലിപയായിട്ട് ജീവിക്കായിരുന്നു അതാത് രാജ്യത്ത്. അവരന്ന് കാലത്ത് കടന്നു വന്ന മാർഗം, അവരുടെ യാത്ര, അവർക്ക് ആ യാത്രയിൽ ഉണ്ടാവുന്ന അസുഖങ്ങള് ഇതൊന്നും വകവെക്കാതെ അവര് കേരളത്തെ ലക്ഷ്യമാക്കിയില്ല, ഇന്ത്യയെ ലക്ഷ്യമാക്കി അവര് വന്നത് ഇവിടെ ഒരു മതം സ്ഥാപിക്കുക എന്നുള്ളതല്ല. ദൈവം സ്നേഹമാകുന്നു, ദൈവത്തിന്റെ സ്നേഹത്തെയാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. നമുക്കറിയാമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ, നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഇവിടുത്തെ വൈദ്യശാസ്ത്രം എങ്ങനെയായിരുന്നു, ആർക്കാണ് വൈദ്യത, ഈ വൈദ്യം യഥാർത്ഥമായിട്ട് ഈ ഇത് കിട്ടിയത് ആർക്കാണ്, ആർക്കാണ് ചെന്ന് തന്റെ അസുഖം നേരിട്ട് പറയാൻ പറ്റുന്ന ആർക്കാണ്, ഒരു വൈദ്യന്റെ അടുത്ത് എന്ന് നേരിട്ട് പറയാൻ പറ്റുന്ന ബ്രാഹ്മണന് മാത്രമേ ഉള്ളായിരുന്നു. ബ്രാഹ്മണനിൽ നിന്നും 16 അടി ദൂരെ നിൽക്കണമായിരുന്നു നായർ. നായരിൽ നിന്ന് 32 അടി ദൂരെ നിൽക്കണമായിരുന്നു ഈഴവർ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള താഴ്ന്നവരെല്ലാം, അതായത് സ്വന്തം കാശ് പോലും കൈകൊണ്ട് കൊടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു കേരളത്തിൽ. നമ്മൾ മിഷണറിമാരെ ഇന്ന് പുച്ഛിക്കുന്നവരുണ്ട്. അവർ ഓർക്കേണ്ടതാണ് ജാതിയോ മതവും അല്ല, മിഷണറിമാര് വന്നിട്ടാണ്, അവരാണ് ടെലസ്കോപ്പ് കൊണ്ടുവന്നിട്ട് ബ്രാഹ്മണന്റെ നെഞ്ചത്ത് വെച്ച് അതേ ടെലസ്കോപ്പ് തന്നെയാണ് നായരുടെയും ക്രിസ്ത്യാനികളുടെയും എല്ലാം വെച്ചത്. ഇവിടെ ക്രിസ്ത്യാനിക്ക് ഒരു ഗ്ലാസ് വെച്ചിട്ടില്ലായിരുന്നു. ക്രിസ്ത്യാനി കുടിക്കുന്ന വെള്ളത്തിൽ ക്രിസ്ത്യാനി മാത്രമേ കുടിക്കാവുന്നുള്ള ഗ്ലാസ് അല്ലായിരുന്നു വെച്ചിരുന്നത്. ഇന്നും ഇന്ത്യയിൽ അങ്ങനെ 7 ഗ്ലാസ് ഇന്നും വെക്കുന്ന ജാതകീയ സമ്പ്രദായം ഇന്നും നിലനിൽക്കുമ്പോഴാണ് അന്നത്തെ നിറമാടിക്കൊണ്ടിരുന്ന ജാതീയ വ്യവസ്ഥയെ ഇല്ലാതാക്കാൻ മിഷണറിമാർ പ്രവർത്തിച്ചത്. നിങ്ങൾക്കറിയാം നമ്മുടെ സഹോദരിമാർ, പഴയകാല സഹോദരിമാര് ഈ നഴ്സിംഗ് ഫീൽഡിലേക്ക്, ആതുര സേവനത്തിലേക്ക് വന്നത് കാശ് നോക്കിയിട്ടല്ല. അന്നവർക്ക് പൈസയൊന്നും ഇല്ലായിരുന്നു. ഒരു രോഗിയെ പരിചരിക്കുക എന്നുള്ള കർത്താവിന്റെ കടമയാണ് അവർ നിർവഹിച്ചത്. അങ്ങനെയല്ലയോ ഈ നേഴ്സിംഗ് ഫീൽഡ് തന്നെ വിപ്ലവകരമായി മാറിയത്. ഇന്ന് അഭിമാനത്തോടെ ഞാനൊരു നേഴ്സാണെന്ന് പറയുന്നതിന് നമ്മുടെ പൂർവികർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്, ആ സഹോദരിമാർ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇവിടെ തുഞ്ചൻ എഴുത്തച്ഛനാണ് മലയാളത്തിന്റെ അച്ചടി ഭാഷയുടെ ഉപജ്ഞാതാവെന്നൊക്കെ പറയുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവിടെ അച്ചടി മലയാള ലിപികൾ കൊത്തി ഉണക്കി ഒരു അച്ചടി യന്ത്രം കൊണ്ടുവന്നതായിരുന്നു. ഈ അച്ചടി യന്ത്രത്തിലൂടെയല്ലേ ഇന്ന് എല്ലാ മതവിഭാഗത്തിന്റെ അച്ചടി ഇതാക്കിയത്, മലയാളത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടത്. എന്തുമാത്രം പരിഷ്കാരങ്ങളാണ്, എന്തുമാത്രം കാര്യങ്ങളാണ് ഈ മിഷണറിമാര് ചെയ്തത്. അവരെ നമ്മൾ പുച്ഛിക്കരുത്. അവർ ചെയ്ത നന്മകൾ, അവരൊരു മതം സ്ഥാപിക്കാനല്ല. പ്രത്യേകിച്ച് ഈ ഞാൻ ഇപ്പോൾ ആരെങ്കിലും പറയാണ് യേശു ക്രിസ്തു ഒരു മതം സ്ഥാപിക്കാനാ വന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ നിമിഷം ഞാൻ ഈ ബൈബിളിനെ തള്ളിക്കളയാൻ തയ്യാറാണ്. ബൈബിളിൽ യേശു ക്രിസ്തു എന്റെ മതം എന്ന് പഠിപ്പിച്ചിട്ടില്ല. ഒരു മിഷണറിമാരും പറഞ്ഞിട്ടില്ല ഇതിവിടെ ക്രിസ്ത്യൻ മതമാക്കണമെന്ന്. നമ്മൾ ഈ മിഷണറിമാര് കോടാനുകോടി രൂപ ഈ ഇന്ത്യയിലേക്ക് വന്ന് ചെലവഴിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടിയിട്ട്. അവിടെയെല്ലാം അവർക്കൊരു മതം സ്ഥാപിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ 2% കുറയത്തില്ലായിരുന്നു. ക്രൈസ്തവ മിഷണറിമാർ എത്താത്ത സ്ഥലങ്ങളിലെല്ലാം എത്തപ്പെട്ടതും നക്സലേറ്റുകളാണ്. ഈ നക്സലേറ്റിന് ഒരു മനുഷ്യനെ ഒരു നന്മയുടെ പാതയിലേക്ക് നയിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് കേൾവിക്കാരായ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന കാര്യം. പക്ഷെ ഒരു മിഷണറി പ്രവർത്തനം വന്നിട്ടുണ്ട് ഇന്ത്യയിൽ. എവിടൊക്കെ മിഷണറി പ്രവർത്തനം വന്നിട്ടുണ്ടോ ആ അവിടെയെല്ലാം പുരോഗതി ഉണ്ടായിട്ടുണ്ട്.
മനുഷ്യന് അടിസ്ഥാന സൗകര്യങ്ങൾ ആയ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം കൊണ്ടുവന്നു. അതിലൂടെ അല്ലയോ ഈ പുരോഗതി ഉണ്ടാകുന്നത്? വിദ്യാഭ്യാസത്തിലൂടെ അല്ലയോ പുരോഗതി ഉണ്ടാകുന്നത്? മനുഷ്യൻ അസുഖം വന്നു കഴിഞ്ഞാൽ ചരടി ജപിച്ചു കെട്ടി, പനി വന്നു കഴിഞ്ഞാൽ ചരടി ജപിച്ചു കെട്ടിയും ചെയ്തിരുന്ന കാലഘട്ടത്തിൽ നിന്നും മനുഷ്യന് ആ ഈ മെഡിസിൻ എന്ന സിദ്ധാന്തം കൊണ്ടുവരി അവന് അവന് അസുഖം വന്നെങ്കിൽ അവന് ഹോസ്പിറ്റലിൽ പോകണം, ഈ അവന് എല്ലാവർക്കും ഹോസ്പിറ്റലിൽ പോകാം എന്നുള്ള മിഷണറിയുടെ ഇതല്ലയോ വിപ്ലവകരമായിട്ടുള്ളത്? നമ്മൾ ഇതെല്ലാം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഇന്ന് നമ്മൾ ഈ ആധുനിക ലോകത്തിൽ ഇരുന്നുകൊണ്ട് മിഷണറിമാര് അങ്ങനെയല്ല, ഇതല്ല. മിഷണറിമാര് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ചരിത്രത്തിൽ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നവോത്ഥാന നായകന്മാർ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. നവോത്ഥാന നായകന്മാർ വരുന്നതിന് മുമ്പ് മിഷണറിമാർ ഇവിടെ വന്നു. അവർ വന്ന് അവര് പ്രാർത്ഥിച്ച് അതാത് രാജ്യത്ത് നിന്ന് ഇറങ്ങി വരുന്നത് തിരിച്ച് വീട്ടിൽ പോകാം, തിരിച്ച് സന്റെ രാജ്യത്ത് പോകാം എന്നും പറഞ്ഞില്ല. അവർക്ക് അവരുടേതായ ദീർഘവീക്ഷണമാണ് ഒരു രാജ്യത്തെ കുറിച്ചുള്ള ദീർഘവീക്ഷണം. തന്റെ ഇല്ലായ്മയിലോ തന്റെ സമൃദ്ധിയിലും താൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നും മറ്റുള്ളവരെ അതുപോലെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമെന്നുമാണ്. അവസാനമായിട്ട് പ്രിയ സുഹൃത്തെ, ഞാനൊരു പുസ്തകത്തെ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്. ആഫ്രിക്കയില് ഒരു സായിപ്പ് ഉൾഗ്രാമങ്ങളിൽ ചെന്നപ്പോൾ അവിടുത്തെ ആഫ്രിക്കക്കാരൻ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു ഇരുന്നു. ആ സായിപ്പ് ഇങ്ങനെ മേപ്പോട്ട് നോക്കിയപ്പോ അവിടെ ഒരു ഫോട്ടോ ഉണ്ട് യേശു ക്രിസ്തുവിന്റെ. അപ്പൊ സായിപ്പ് ആഫ്രിക്കക്കാരനോട് ചോദിച്ചു, ഇവിടെയും യേശു ക്രിസ്തു വന്നു എന്ന്. അപ്പോൾ ആ ആഫ്രിക്കൻകാരൻ പറഞ്ഞു, ഇവിടെ യേശു ക്രിസ്തു വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ അടുപ്പിലെ ഭക്ഷണമായി മാറിയനെയെന്ന്, ഞങ്ങളുടെ അടുപ്പിലിരിക്കുന്ന ചട്ടിയിൽ നിങ്ങളുടെ ശരീരം ഭക്ഷണമായനെയെന്ന്. അവിടെയാണ് ആ മനുഷ്യനെ തിന്നുന്ന രാജ്യത്തും യഥാർത്ഥ മനുഷ്യത്വം പഠിപ്പിച്ചതാണ് മിഷണറിമാർ. ആ മിഷണറിമാരെ, മിഷണറി പ്രവർത്തനത്തെയും നമ്മൾ ലഘൂകരിച്ച് കാണാൻ ഇടയാകരുത്. അവർ ചെയ്ത വലിയ സംഭാവനകളാണ്, വലിയ വലിയ സംഭാവനകൾ. നമ്മൾ ആ ഇത് ഓരോന്നും വായിച്ചു നോക്കുക. മനുഷ്യന് നമുക്ക് ഇന്നും ചെയ്യാൻ പറ്റാത്ത സഹജീവിയുള്ള സ്വന്തം സഹോദരനോടും ഒരു അസുഖമായിട്ട് കിടക്കുമ്പോൾ അവനെ കൈകൊണ്ടെടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഇന്നത്തെ കാലത്ത് പോലും, അന്ന് വസൂരിയും മാറാ രോഗങ്ങളൊക്കെ ഉള്ളപ്പോഴും ആതുര പ്രവർത്തനം ചെയ്ത സഹോദരിമാരായാലും അന്നത്തെ ജനങ്ങൾ, അന്നത്തെ ആ മിഷണറികളായാലും അവരെ നമ്മൾ എത്രമാത്രം അഭിനന്ദിക്കണം. അവാർഡൊന്നും കൊടുക്കണ്ട, ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞുകൂടായോ? അവരെ പുച്ഛിക്കാൻ പാടില്ല, അവർ ചെയ്ത സംഭാവനകളെ ലഘൂകരിക്കാൻ പാടില്ല. നമ്മൾ ഇന്നും ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആവുന്നതിന് മുമ്പ് ഈ ഡോക്ടർ എന്തുവാണെന്നും അല്ലെങ്കിൽ നേഴ്സ് എന്തുവാണെന്നും നേഴ്സിനുള്ള വിലകൾ എന്തുവാണെന്നും നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഇന്ത്യയിലോ ലോകത്തിലോ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമ്മുടെ മലയാളി നേഴ്സന്മാർക്ക് കിട്ടുന്ന ഒരു ഇതുണ്ട്. അവർക്ക് കിട്ടിയ ആ ഒരു ഇത് പുരാതനമായിട്ട് കൈമാറി വന്നതാണ്. പൈസ നോക്കിയല്ല നേഴ്സന്മാർ ജോലി ചെയ്യുന്നത്. നേഴ്സന്മാരെ ഞാൻ ഈ അവസരത്തിൽ വിനിയോഗിക്കും, ലോകത്തിലുള്ള എല്ലാ നേഴ്സന്മാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മൾ ഒരു അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ആ നേഴ്സിന്റെ വില എന്തുവാണെന്ന് അറിയുന്നത്. ബ്രദർ എന്ന് വിളിച്ചുകൊണ്ടാണ്, വിദേശ രാജ്യത്തായാലും മലയാളിയുടെ നേഴ്സന്മാര് ബ്രദർ ബ്രദർ എന്നും പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിക്കുകയും എല്ലാം ചെയ്യുന്ന നേഴ്സന്മാരാണ്. ആ നേഴ്സന്മാരെ ഞാനൊക്കെ ഈ വിദേശത്ത് അസുഖമായിട്ടൊക്കെ കടന്നിട്ടുണ്ട്, ഒന്ന് രണ്ട് പ്രാവശ്യം കടന്നിട്ടുണ്ട്. ആ നേഴ്സന്മാര് ബ്രദർ എന്നും പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് സാലറി ഉണ്ട്, അവർക്ക് എല്ലാം ഉണ്ട്. അവർക്ക് ആ ഒരു കൃത്യസമയത്ത് വന്ന് എന്തെങ്കിലും നമുക്ക് മെഡിസിനോ എല്ലാം ചെക്ക് ചെയ്താൽ മതി, അതല്ല അവർ ചെയ്യുന്നത്. അപ്പോൾ അത് അതിന് മുമ്പോ വർഷങ്ങൾക്ക് മുമ്പോ ഒരു 50 വർഷം 60 വർഷം 70 വർഷം 100 വർഷത്തിന് മുമ്പുള്ള അവസ്ഥ എന്തുമായിരുന്നു? അപ്പോൾ ഈ മിഷണറി പ്രവർത്തനം ക്രിസ്തുവിന്റെ സ്നേഹത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ദൈവം സ്നേഹമാകുന്നു എന്നാണ് ബൈബിളിൽ ഏറ്റവും കൂടുതൽ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. ദൈവം സ്നേഹം തന്നെയാണ്. ജാതിയോ വർണ്ണമോ വർഗമോ വിവേചനമോ ഒന്നുമില്ലാതെ മനുഷ്യനെ സ്നേഹിക്കുക, മനുഷ്യനെ പുരോഗതിയിലേക്ക് നടത്തുക, അവനൊരു കൈത്താങ്ങ് കൊടുക്കുക, അതാണ് മിഷണറിമാര് ചെയ്തത്. ആ പ്രവർത്തനത്തെ ലഘൂകരിക്കാനോ തുച്ഛീകരിക്കാനോ ആർക്കും സാധ്യമല്ല. ചിലവരൊക്കെ അതിൽ ഏറ്റെടുക്കുന്നുണ്ട്, ഞങ്ങൾ വിപ്ലവകരമായി കൊണ്ടുവന്നത് കൊണ്ടാണ് ഇവിടെ ഈ പുരോഗതി ഉണ്ടായിരുന്നത്. ഒന്നുമല്ല, ആ വിപ്ലവകരമായി ചെയ്തതെല്ലാം ഈ നക്സലേറ്റ് പോലുള്ള പ്രസ്ഥാനങ്ങളെ വളർത്താൻ മാത്രമേ സാധിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതുപോലുള്ള പുരോഗതിയെ നക്സലേറ്റിന് ഒരിക്കലും ഒരു 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 ഹോസ്പിറ്റലിൽ ഇടാനോ ഒരു ആതുര പ്രവർത്തനം ചെയ്യാനോ സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു ഹോസ്പിറ്റലും സ്കൂളും ഇട്ട് മനുഷ്യനെ പുരോഗതിയിലേക്ക് നയിച്ചത് മിഷണറിമാരാണ്. ആ പ്രവർത്തനത്തെ നമ്മൾ ഓർക്കണം. ഈ ടോപ്പിക് ഇട്ട പ്രിയ സഹോദരങ്ങൾക്ക് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇതിന്റെ ആധികാരികത സിജോ ബ്രദർ ആദ്യം പറഞ്ഞു, നീ കൂടുതലുള്ളവർ കേട്ടോ എന്ന് അറിയത്തില്ല. സിജോ ബ്രദർ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. താങ്ക് യു സിജോ ബ്രദർ, താങ്ക് യു എലിയാസ് ബ്രദർ.
ദിനേഷ് ബ്രദർ എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മാത്യു ബ്രദർ. മാത്യു ബ്രദറെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഇന്ത്യയിൽ സ്നേഹത്തിന് വിപ്ലവം രചിച്ച ക്രൈസ്തവ മിഷണറിമാരെ കുറിച്ചുള്ള വിഷയം ആ ഒരു സ്നേഹത്തോടെ തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. വളരെ സന്തോഷം. നമുക്കിത് കേൾക്കുമ്പോഴാണ് ഓരോ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകൾ ആ ക്രൈസ്തവ മിഷണറിമാർ കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ നമ്മുടെ ദേശത്ത് വരുത്തിയ മാറ്റങ്ങൾ ഇന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിലും അതിൻ്റെ ജീവിതത്തിൽ വന്ന സമൂഹത്തിൽ വന്ന മാറ്റത്തെ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് മാറിയത്? ഞാൻ മനസ്സിലാക്കുന്നത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ. കുറെ വർഷങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നമ്മുടെ കേരളം അറിയപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ ആ ഒരു സാഹചര്യത്തിലേക്ക് വന്ന വിദ്യാഭ്യാസവും സാമൂഹികവും ഒക്കെ ആയിട്ടുള്ള മാറ്റം ഈ ക്രൈസ്തവ മിഷണറിമാരിൽ കൂടിയും അതിൽ തുടർന്നുള്ള വിദ്യാഭ്യാസ മേഖലകളിൽ കൂടി വന്ന മാറ്റങ്ങളും തന്നെയാണ് നമ്മുടെ കേരളം ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ കേരളം ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന നിലയിലേക്ക് വളരുവാനായിട്ടുണ്ടായ ഇടയായിട്ടുള്ള ഒരു സാഹചര്യം. താങ്ക് യു മാത്യു ബ്രദർ. നമ്മുടെ സുനിൽ ബ്രദർ ഉണ്ട്. സുനിൽ ബ്രദർ ഈ വിഷയത്തെ കുറിച്ച് തുടർന്ന് സുനിൽ ബ്രദർ കേൾക്കുന്നുണ്ടോ? സുനിൽ ബ്രദറെ തിരക്കായിരിക്കും. അടുത്ത് നമുക്ക് അബ്ബാസ് ബ്രദറിലേക്ക് പോവാം. അബ്ബാസ് ബ്രദറിന് ശേഷം സുനിൽ ബ്രദറിലേക്ക് വരാം. അബ്ബാസ് ബ്രദർ കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട് ബ്രദറെ. കേട്ടിരിക്കുകയായിരുന്നു, ഞാനിപ്പോ കേറിയുള്ളൂ. എന്നാലും ഇന്ത്യയിലെ മിഷണറിമാർ ചെയ്ത ഇന്നലിരുന്ന ഒരു 100 വർഷം അല്ലെങ്കിൽ 200 വർഷങ്ങൾ മുമ്പ് മിഷണറികൾ ചെയ്ത ത്യാഗമാണ്. ഇപ്പൊ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിട്ടുണ്ടെങ്കിലും ബ്രിട്ടീഷുകാർ ഒരിക്കലും മിഷണറി പ്രവർത്തനം ചെയ്തില്ല. എന്റെ ആലോചന ശരിയാണെങ്കിൽ സീക്കൻ പാൽ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവാം. സീക്കൻ പാൽ മിഷണറി, നമുക്ക് ബൈബിൾ തന്ന ആള്, തമിഴിൽ ആദ്യമായിട്ട് അച്ചടിച്ച ആൾ. അദ്ദേഹം വന്നപ്പോ തന്നെ ഡെന്മാർക്കുകാരായിരുന്നു. അവർ വന്ന് മിഷണറി അവിടെ കാലുകൂത്താനും കൂടെ സമ്മതിച്ചില്ലായിരുന്നു. മിഷണറി വന്നത് ജനങ്ങളുടെ വിദ്യാഭ്യാസം അവരുടെ മേഖലകളൊക്കെ കണ്ട് അവിടുന്ന് ദൈവ ദർശനം കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വരുമ്പോൾ തന്നെ വെള്ളക്കാരെ ഇപ്പൊ ഇന്ന് പറയുന്ന നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കളായിരിക്കും അല്ലെങ്കിൽ മുസ്ലിംസ് ആണെങ്കിലും പറയുമ്പോൾ വെള്ളക്കാരെ വന്ന് മതം അങ്ങനെ വെള്ളക്കാരെ മാറ്റിയതാണെങ്കിൽ അന്ന് തന്നെ ഇന്ത്യ മാറിയിട്ടുണ്ടാവും. അവർ മാറ്റാൻ ശ്രമിച്ചാങ്ങനെ ഒരിക്കലും വെള്ളക്കാര് ആ രീതിയിലല്ല വന്ന്. അവര് ഭരണം പിടിക്കണം, കച്ചവടം ചെയ്യണം എന്നുള്ള രീതിയിലാണ് വന്ന്. മിഷണറികൾ തന്നെ ചെറിയ വയസ്സിൽ തന്നെ ത്യാഗം ചെയ്തവരാണ്. ഇന്നലെ ഒരു 300 വർഷം മുമ്പ് അന്ന് അച്ചടി യന്ത്രം കൂടെ ഇല്ലാത്ത സമയത്ത് തമിഴ് പഠിച്ച് വെള്ളക്കാരനായ മിഷണറി ജർമ്മനിയിൽ നിന്നും വന്ന് ഇവിടെ വന്ന് തമിഴ് പഠിച്ച് അറിഞ്ഞ് തമിഴിന്റെ എല്ലാ കാര്യങ്ങളും വശങ്ങളും അറിഞ്ഞ് തമിഴിൽ ബൈബിൾ മുഴുവൻ ബൈബിളും ഉണ്ടാക്കിയെന്ന്, അതേപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ സ്വന്തം ചെലവ്, അവരുടെ സ്വന്തം ഏത് പ്രതിഫലവും അവരില്ലാതെ തന്നെ ദൈവസ്നേഹത്തെ കൊടുത്തവരാണ്. ചെറിയ വയസ്സിൽ തന്നെ മരിച്ചും പോകുന്നു. നമുക്ക് അറിയാം, വില്യം കേറിന് അറിയാം, വില്യം കേറിന്റെ വൈഫ് മരിച്ചു പോകുന്നു, അതിനുവേണ്ടി ത്യാഗങ്ങൾ കുറെ സഹിക്കുന്നു. ഇങ്ങനെ എല്ലാവരെയും കുറിച്ച് അറിയാം. എന്നിലെന്നൊരു 40-50 വർഷം മുമ്പ് ഇപ്പൊ ഞങ്ങളൊരു മിഷണറി സ്ഥാപനത്തിലുണ്ട്. ആ സ്ഥാപനത്തിന്റെ ഒരു ചെറിയ വയസ്സില് ആ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന എന്റെ മകൻ ചെറിയ വയസ്സിൽ തന്നെ ഇന്ന് നമുക്ക് മാൾട്ടോ സന്താൾ എന്ന് പറയുന്ന ഒരു ജനക്കൂട്ടത്തെ ബീഹാർ അങ്ങനെയുള്ള ഛത്തീസ്ഗർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. അവരിനെയൊക്കെ വംശനാശം വന്നു എന്നാണ് പറയുന്നത്. വിദ്യാഭ്യാസം ഇല്ല, കുടി അല്ലെങ്കിൽ അവര് വ്യഭിചാരം അങ്ങനെയായിരുന്നു. അങ്ങനെയുള്ള ആ സമൂഹത്തെ പോയി തേടി പോയി കണ്ടുപിടിച്ച് റോഡില്ലാത്ത സ്ഥലത്ത് റോഡിട്ട് കൊടുത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നലെന്നൊരു 50 വർഷം മുമ്പ് ഇന്ന് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് 100 വർഷം മുമ്പ് തമിഴ്നാട്ടിലും കേരളത്തൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവന്നത് മിഷണറികളാണ്. അവരാണ് വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കുന്നത്. വിദ്യാഭ്യാസം നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ കൊടുത്തിട്ടാണ് ദൈവസ്നേഹം പറയുന്നത്, അല്ലാതെ ഓടി വന്നതും യേശു ദൈവമാണെന്നും ആരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടില്ല. അവർക്ക് വേണ്ടി ഹെൽപ്പുകൾ എല്ലാം ചെയ്ത് എല്ലാവരും അങ്ങനെ മതം ആരും മാറുന്നില്ല.
ദൈവ സ്നേഹത്തിലൂടെയാണ് മനുഷ്യൻ മാറുന്നത്, യേശുവാണ് ദൈവം എന്നുള്ളത് കാണുന്നത്. അല്ലാതെ നിറയെ പേര് പറയും പാൽ പൗഡർ കൊടുത്തിട്ടോ റൊട്ടി കൊടുത്തിട്ടോ ഡ്രസ് കൊടുത്തിട്ടോ പണം കൊടുത്തിട്ടോ ഒന്നും എല്ലാവരും മാറും. ഇപ്പൊ നമ്മളെ തന്നെ, ഞാനെന്നെ 30-20 വർഷം മുമ്പ് 25-30 വർഷം മുമ്പ് മാറി, എനിക്കാരും പൈസ തന്നിട്ടില്ല, ഇതുവരെ തന്നിട്ടില്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. അപ്പോ ഈ മിഷണറികളുടെ ത്യാഗം ചെറിയ വയസ്സിൽ, ഇന്ന് ഞങ്ങളുടെ ഞാൻ പറയുന്ന ഒരു 30 വർഷം മുമ്പേ മാൾട്ടോ എന്ന് പറയുന്ന ഒരു ജനക്കൂട്ടത്തിൽ മത്തിയിൽ, അന്ന് മലേറിയ, ഇന്നും മലേറിയ ഉണ്ട്, മലേറിയ പനി വന്ന് മരിക്കാനിടയായി, നിറയെ മിഷണറികൾ പോയവരൊക്കെ മരിച്ചു. ഈ മിഷണറി ഈ ചെറിയ വയസ്സിൽ 20 വയസ്സിൽ തന്നെ ദൈവത്തിന്റെ ദർശനം കണ്ട് അവിടെ പോയി. അവിടെ പോയ ആ ജനങ്ങൾക്ക് വേണ്ടി ഇവര് മരുന്നും മറ്റുള്ള ഉപകരണങ്ങളൊക്കെ ആ മലന്റെ മുകളിൽ കൊണ്ടുപോയി അവർക്ക് വേണ്ടി ചെയ്ത് ആ ചെറിയ വയസ്സിൽ മരിക്കുകയും ഇന്ന് ഏകദേശം 100,000-ൽ പരം ദൈവത്തിന്റെ വിശ്വാസികളാകും. വിദ്യാഭ്യാസ സ്ഥാനം, അവരിൽ നിന്ന് കലക്ടറുകൾ, കലക്ടർ മുതൽ കൊണ്ട് IAS പഠിച്ച് IPS പഠിച്ച് വരാനുള്ള ഒരു ത്യാഗം കൂടെ ഇവരിന്റെ മിഷണറി പ്രവർത്തനത്തിലൂടെയാണ് നടക്കുന്നത്. വിദ്യാഭ്യാസം കൊടുക്കുന്നു, കൺ തുറക്കപ്പെടുന്നു, വിദ്യാഭ്യാസത്തിലൂടെ കൺ തുറക്കപ്പെടുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിഷണറികളുടെ ത്യാഗം തന്നെയാണ്. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. നിങ്ങൾ അതിന് മുമ്പ് ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ സീക്കൻ പാല ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതേപോലെ AMI കാർമൈക്കൽ അമ്മ മാർത്താണ്ഡത്തില് അന്ന് മാറ് മറയ്ക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു നമ്മുടെ കന്യാകുമാരി, തിരുവനന്തപുരം ആ സ്ഥലങ്ങളില്. അതിനെ എതിർത്ത് പോരാടിയതും കൂടെ മിഷണറികളാണ്. നമുക്ക് ശരിയായുള്ള ഡ്രസ്സ് ഇടാൻ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ളത് AMI കാർമൈക്കൽ അമ്മനെ കുറിച്ച് നിങ്ങൾ കേൾക്കുക, റോബർട്ട് കാർബൽ തിരുനെൽവേലിയില് ഇവരിനെ കുറിച്ചൊക്കെ കേട്ടിരിക്കാം. ഇത്രയൊക്കെ ഉള്ളൂ ബ്രദറെ. ഓക്കെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സുനിൽ ബ്രദറെ സംസാരിക്കൂ. അബ്ബാസ് ബ്രദർ വളരെ സന്തോഷം കേട്ടതില്. ഓക്കെ, താങ്ക് യു. മുമ്പ് ഞാൻ ബ്ലിങ്ക് ചെയ്തപ്പോഴത്തേക്ക് പറ്റിയ ഒരു അബദ്ധം കൊണ്ടാണ് എനിക്ക് സംസാരിക്കാൻ പറ്റാതെ പോയത്. ഞാന് തുടക്കം മുതൽ സുജോ ബ്രദർ അവതരിപ്പിച്ച പ്രബന്ധം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ മനോഹരമായിട്ട് തോന്നി. ഞാൻ ഈ വിഷയം പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനോട് മറ്റ് എല്ലാവരും പറഞ്ഞതിനോടൊക്കെ യോജിച്ചുകൊണ്ട് തന്നെ എനിക്ക് ഒന്ന് രണ്ട് അക്കാഡമിക് പർപ്പസിന് വേണ്ടി, തികച്ചും അക്കാഡമിക് പർപ്പസായിട്ട് ഒന്ന് രണ്ട് ചോദ്യമാണ് ചോദിക്കാനുള്ളത്. അതിന്റെ ഉത്തരം അല്പം കൂടെ ഒന്ന് വിശദകരമായിട്ട് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു. ചോദ്യം വളരെ ലളിതമാണ്. നമ്മളിപ്പോൾ വിസ്തരിച്ചതുപോലെ തന്നെ ഒരുപാട് ക്രൈസ്തവ മിഷണറിമാർ ചെയ്ത ഒരുപാട് നല്ല പ്രവൃത്തികൾ നമ്മൾ ഇതിൽ ചേർത്തേക്കുന്നത് പോലെ തന്നെ അവരുടെ സ്നേഹത്തിന്റെ വിപ്ലവം തന്നെ അവര് രചിച്ചവരാണ്. എന്നാൽ നമ്മുടെ പിന്നീടുള്ള ചരിത്രത്തിലൊന്നും ഈ കാര്യങ്ങൾ രചിക്കപ്പെട്ടു വന്നപ്പോൾ ചരിത്ര രചനയിൽ ഈ മിഷണറിമാരുടെ പേരുകളോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളോ കേരള ചരിത്രത്തിലോ ഇന്ത്യയുടെ ചരിത്രത്തിലോ കാര്യമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് അത് രേഖപ്പെടുത്താതെ പോയി എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിന്റെ മതപരമായോ രാഷ്ട്രീയപരമായോ സാമൂഹികപരമായോ എന്തെങ്കിലും വിഷയങ്ങൾ അതിൽ ഊന്നുവാനുണ്ടെങ്കിൽ അതെന്താണ്? അതാണ് പ്രധാനമായിട്ടും ഒരു ചോദ്യം. അതിലേറെ ചിന്തിപ്പിച്ച ഒരു ചോദ്യം ഇതാണ്. നമ്മുടെ കേരളത്തിലെ തന്നെ നമ്മൾ പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലൊക്കെ മിഷണറിമാരുടെ വലിയ സംഭാവനകൾ നമ്മൾ വാതോരാതെ പറയുന്നു. എന്നാൽ ഈ മിഷണറിമാരുടെ സംഭാവന വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ വിദ്യാഭ്യാസം കേരളത്തിൽ കൊണ്ടുവന്ന ഈ മിഷണറിമാരെ കുറിച്ചൊരു പഠനമോ ഈ മിഷണറിമാരുടെ പ്രവർത്തനമോ എന്തുകൊണ്ടാണ് ഒരു പഠന വിഷയമായി, സ്കൂളുകളിൽ പോലും ഒരു പഠന വിഷയമായി മാറാതെ പോയത് എന്തുകൊണ്ടാണ്? ഇതിന് നമുക്ക് കൃത്യമായ ഒരു ഉത്തരം ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടെ ഈ വിഷയം തിരഞ്ഞെടുത്ത നിങ്ങളെയും ഇത് മോഡറേറ്റ് ചെയ്യുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടെ ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതെന്റെ ഒരു ചെറിയ സംശയമായിട്ട് ചോദ്യമായിട്ട് നിങ്ങളെ മുമ്പാകെ വയ്ക്കുന്നു. അതിന്റെ ഉത്തരം കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ ദ ചാൻസ്. ഞാൻ എന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ജോസഫ് അച്ഛൻ ഇവിടെ ഉണ്ട്. ജോസഫ് അച്ഛൻ ഒരു വാക്ക് സംസാരിക്കും. ഞാൻ ഓൺ ദ വേയിലാണ്, അതുകൊണ്ട് ശരിക്കും കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ മ്യൂട്ട് ചെയ്തേക്കുക. അപ്പം ഞാനിത് ഇപ്പം വന്നതേ ഉള്ളൂ, മുഴുവൻ വിഷയങ്ങളൊന്നും കേട്ടില്ല. ഇതുവരെയുള്ള ചർച്ചകള്
ഞാൻ കേൾക്കാതെയാണ് സംസാരിക്കുന്നത്. വിഷയാവതരണം നടത്തിയിരുന്നു ഇവിടെ കേരളത്തിലെ ഭാരതത്തിലേക്ക് നവോത്ഥാനത്തിന് സാമൂഹ്യ നിർമ്മിതിക്ക് വിദ്യാഭ്യാസത്തിന് ക്രൈസ്തവ മിഷണറിമാർ നൽകിയ സംഭാവന അത് ചരിത്ര രേഖകളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് അതിനെ വിഷയം ഉദ്ദേശിച്ചേക്കുന്നത്. അതിനെ തുടർന്നുള്ള ചർച്ചകളാണ് നൽകുന്നത്. അപ്പൊ അച്ഛനെ അതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയാം. അപ്പൊ അതിനെക്കുറിച്ച് എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം, മിഷണറിമാര് ഇന്ത്യയിലേക്ക് വന്നത് എൻ്റെ ഒരു നിരീക്ഷണത്തില് 100% ഇന്ത്യയിലുള്ള മനുഷ്യരെ, ഒന്നാമത്തെ അവരുടെ ലക്ഷ്യത്തിൽ ഇന്ത്യയിലുള്ള മനുഷ്യരെല്ലാം ക്രൈസ്തവരാക്കുക എന്നുള്ളതല്ലായിരുന്നു. അവർക്ക് 2 ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, ഇന്ത്യയിൽ യൂറോപ്പിൽ നിന്നുള്ള ആൾക്കാരെ അജപാലനപരമായി സഹായിക്കുക, യൂറോപ്യൻസ് ഇവിടെ കുടിയേറിയപ്പോഴേ, കുടിയേറിയല്ല കൊളോണി ആയിട്ടൊക്കെ വന്നപ്പോഴേ. അപ്പൊ ഇതിന് ഒരു ഒരു പാരലായിട്ടുള്ളത് സൗത്ത് അമേരിക്കയിലേക്കും നോർത്ത് അമേരിക്കയിലേക്കും കാനഡയിലേക്കും 18-ാം നൂറ്റാണ്ടിലെ ഓസ്ട്രേലിയയിലേക്കുമുള്ള യൂറോപ്യൻ കുടിയേറ്റങ്ങളാണ്. അവിടെ കുടിയേറ്റങ്ങൾ ഉണ്ടായപ്പോഴും കുടിയേറിയവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിന്ന് മിഷണമാർ പോയത്. അവിടെ ഒരു ക്രൈസ്തവ രാജ്യങ്ങളായി മാറിയതിൻ്റെ കാരണം കുടിയേറിയ മനുഷ്യർ, അവിടെ പിൻഗാമികൾ ഉണ്ടായപ്പോൾ, അവരങ്ങ് വളർന്നപ്പോഴും എണ്ണം വർദ്ധിച്ചപ്പോൾ അവരെല്ലാമാണ് പ്രധാനമായിട്ടും അവരുടെ സന്തതി പരമ്പരകൾ ക്രിസ്ത്യാനികളായിട്ട് തുടർന്നത്. പിന്നെ സൗത്ത് അമേരിക്കയിലെ കുറച്ച് റെഡ് ഇന്ത്യൻസ് കുറച്ച് പേരൊക്കെ ഉണ്ട്. നോർത്ത് അമേരിക്കയിലും കാനഡയിലും അവർ വളരെ മാർജിനലൈസ്ഡ് ആണ്. അതുപോലെ തന്നെ അബോറിജിൻസ് ഓസ്ട്രേലിയയിലേത്, അത് വളരെ മൈനോറിറ്റി ആയിട്ട് മാറി. അവരിൽ കുറച്ച് പേര് ക്രിസ്ത്യാനികളുണ്ട്, പക്ഷേ ഭൂരിപക്ഷവും അക്രൈസ്തവരായിട്ട് നിൽക്കുന്നു. ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഇവർ വന്നു കഴിഞ്ഞപ്പോൾ അവര് ഈ മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞു തരുന്നത് അവര് പ്രധാനമായിട്ടും കണ്ടത് വിദ്യാഭ്യാസ പ്രവർത്തനം, സാമൂഹ്യ പ്രവർത്തനം. നമ്മൾ മിഷണമാരുടെ കാലത്ത് തുടങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയായിരുന്നുവെന്നും ഇന്ന് അതിൻ്റെയൊക്കെ നിലവാരം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നുള്ളതിൽ പലതും അന്ന് പണ്ട് മിഷണറിമാർ കൽക്കട്ടയിലാണേലും ബോംബെയിലാണേലും മദ്രാസിലാണേലും മിഷണറിമാർ വന്ന് തുടങ്ങിയതാണ്. അതുപോലെ തന്നെ ആതുര സേവന രംഗത്ത് കുഷ്ഠരോഗികൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ, കുഷ്ഠരോഗികൾ രോഗങ്ങളെ നിർമാർജ്ജനം ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മിഷണറിമാർ ചെയ്തിട്ടുള്ളത് എന്തെല്ലാമാണെന്ന് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. അതുപോലെ തന്നെ സംസ്കാരത്തിനും ഭാഷയ്ക്കും നൽകിയ സംഭാവനകൾ, മലയാളത്തിൽ ആദ്യത്തെ ഡിക്ഷണറി പോലെ എഴുതിയ ഒരു മിഷണറിയാണ് നമുക്കറിയാം. അല്ലെങ്കിൽ ഹിന്ദി ഭാഷ രൂപീകൃതമാകുന്നതിൻ്റെ പിന്നിൽ ഒരു മിഷണറിയുടെ പ്രവർത്തനമാണ്. ഹിന്ദി എന്ന ഭാഷ പല ഭാഷകളിൽ നിന്നും സംസ്കൃതത്തിലെല്ലാം സ്വരൂപിച്ചുണ്ടാക്കിയത്. അപ്പം അതിനെക്കുറിച്ചൊക്കെ പഠനങ്ങളുണ്ട്. അപ്പം മിഷണറിമാർ പ്രധാനമായിട്ടും ഭാരതത്തിലെ ജനങ്ങളെ വിദ്യാഭ്യാസത്തിലും അത് സമ്പൽ സമൃദ്ധിയിലും വളർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തത്. പ്രത്യേകിച്ച് രാജീയ കുടുംബങ്ങളും അവരുടെ ആശ്രിതരും ഒഴിച്ചുള്ളവരൊക്കെ വളരെ കഷ്ടപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ മിഷണറിമാർ വന്നിട്ട് കുറച്ചെല്ലാം സമത്വത്തിൻ്റെ ഒരു ഒരു ദർശനം പകരുകയും ക്രിസ്തു നൽകിയ ഒരു ഒരു ദൈവരാജ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും സമത്വം, സുസ്ഥിതി, സമൃദ്ധി, ഇതൊക്കെയാണ് ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങൾ, അല്ലെങ്കിൽ മുഖമുദ്രകൾ, അല്ലെങ്കിൽ ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ. അപ്പം അതിനുവേണ്ടിയൊക്കെ മിഷണറിമാർ ചെയ്ത സംഭാവനകൾ, അതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പം തിരിച്ചായിരുന്നുവെങ്കിൽ ക്രിസ്ത്യാനികളുടെ 100% വളരെ കൂടുമായിരുന്നു ഇന്ത്യയിൽ. ഇന്ന് വെറും 2.4% മാത്രമേ ഉള്ളൂ. നമ്മൾ ഓർക്കണം മുസ്ലിങ്ങളുടെ 100% എന്തുമാത്രം ഉണ്ടെന്ന്. അത് മുസ്ലിങ്ങൾ ഇങ്ങോട്ട് വന്ന ഒരു ജനസംഖ്യയാണ്. ഇന്ത്യയിലേക്ക് കുടിയേറിയവരും ഇന്ത്യ കീഴടക്കിയിലെ ചില രാജാക്കന്മാരോട് ഒത്തു പ്രവർത്തിച്ചവരും അതിനുശേഷം ഉണ്ടായവരുമാണ്. അതുപോലെ തന്നെ ഒരു ഒരു ഹിന്ദുക്കൾ എന്ന് പറയുന്നവര് ഒരു സവർണരാണെങ്കിൽ ആകെയുള്ളതിൻ്റെ ഒരു 10-25% കാണുകയുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഹിന്ദുക്കളായിട്ട് വിളിക്കുന്നത് കൊണ്ടാണ് ദ്രവീഡരെയും ആദിവാസികളെയും ദളിതരെയെല്ലാം. അപ്പം ഇന്ത്യയുടെ ജനസംഖ്യയിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം
അധികം ഇല്ല എന്നത് തന്നെ ഒരു പ്രധാന കാരണമാണ്. ഒരു മതപരിവർത്തനം എന്നത് യൂറോപ്യൻ മിഷണറിമാരുടെ ഒരു ഒന്നാമത്തെ ലക്ഷ്യമായിരുന്നില്ല. ഇങ്ങോട്ട് വന്നവരെ സ്വീകരിച്ചു. സാമൂഹ്യ പ്രവർത്തനം, ആതുര സേവനം, വിദ്യാഭ്യാസ മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയായിരുന്നു മിഷണറിമാർ ഏറ്റവും പ്രധാനമായിട്ട് കരുതിയതും. അതിനുവേണ്ടിയാണ് അവരവരുടെ ജീവിതം കൊടുത്തതും. അത് വളരെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു മതപരിവർത്തന ലക്ഷ്യം ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാനായിട്ട് ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഒരു മദർ തെരേസയുടെ കാര്യമാണെങ്കിൽ പോലും മദർ തെരേസ ഒന്നും മതപരിവർത്തനത്തിന് വേണ്ടി നിലകൊണ്ട ആളായിരുന്നില്ല. പക്ഷേ മദർ തെരേസയുടെ വിശ്വാസം മദർ തെരേസ ഉയർത്തിപ്പിടിച്ചു എന്ന് മാത്രം. അങ്ങനെ ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ മണിയടിക്കുന്നത് കൊണ്ട് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. താങ്ക് യു, താങ്ക് യു. ഹലോ, താങ്ക് യു ജോസഫ് അച്ഛൻ. വളരെ നല്ലൊരു വിശദീകരണം. ഈ വിഷയത്തെ കുറിച്ച് യാത്രക്കിടയിലാണെങ്കിലും നിങ്ങളോട് ചേർന്ന് വിശദീകരിച്ചതിന് വളരെ നന്ദിയെ അറിയിക്കുകയാണ്. ഈ വിഷയത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇടയിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ മറ്റ് ആളുകൾ മറ്റു രാഷ്ട്രീയത്തിലും മതത്തിലും ഒക്കെ ഉള്ള ആളുകൾക്ക് പലപ്പോഴും ഇന്ന് ഈ കേരളത്തിലും ഇന്ത്യയിലും വന്നിട്ടുള്ള മാറ്റം, ക്രൈസ്തവ മിഷണറിമാര് അവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിൽ പോലും ഒരു മതപരിവർത്തനം എന്നോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ളവരെ ക്രിസ്ത്യാനികളാക്കണമെന്നോ ഒരു ചിന്തയോട് കൂടിയിട്ടല്ല അവരാരും വന്നിട്ടുള്ളത്. അവര് കടന്നു വന്നപ്പോൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ കടന്നു വന്നിട്ടുണ്ടോ അവിടെയുള്ള ജനങ്ങളുടെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഉള്ള ഉന്നമനത്തെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആരും ഏത് കാലഘട്ടത്തിലാണെങ്കിലും ആളുകളാൽ തിരസ്കരിക്കപ്പെട്ടവരും രോഗികളായിട്ടുള്ളവരും നിരാലംബരായിട്ടുള്ളവരെയും സഹായിക്കുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്ന ക്രിസ്തുയേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ മാർഗം തന്നെയാണ് അവർ വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ടും കേൾക്കാനായിട്ടും കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു. നമ്മുടെ അഡ്വക്കേറ്റ് സാറൊക്കെ താഴ്ത്തു വന്നിട്ടുണ്ട്, മുകളിലേക്ക് കടന്നു വരണം. ആ വിഷയത്തെ കുറിച്ച് മറുപടികൾ പറയണം. താങ്ക് യു. സിജോ സഹോദരൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ചോദ്യത്തിന് ഒരു ഉത്തരത്തിലേക്ക് ഞാൻ വരുവാണ്. എന്തുകൊണ്ടാണ് ക്രൈസ്തവ മിഷണറിമാരുടെ പങ്ക് തിരസ്കരിക്കപ്പെട്ടത്? അതിന് പൊളിറ്റിക്കലായിട്ടുള്ള മതപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ വായിച്ച പല കാര്യങ്ങളും നമ്മൾ ഒഫീഷ്യൽ ചരിത്രകാരന്മാരെന്ന് പറയുന്ന പലരും ഒന്ന് പരാമർശിച്ച് ജസ്റ്റ് ഒന്ന് പരാമർശിച്ച് പോയി എന്നുള്ളതല്ലാതെ കാര്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ ഡോക്ടർ സാമുവൽ നെല്ലിമുകളിനെ പോലെയുള്ള, ബാബു വർഗീസിനെ പോലെയുള്ള ചരിത്രകാരന്മാർ, ചരിത്രത്തെ പഠിച്ചിട്ടുള്ളവർ തങ്ങളുടെ പുസ്തകങ്ങളിലൂടെ, പഠനങ്ങളിലൂടെ, ഗവേഷണങ്ങളിലൂടെ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ക്രിസ്ത്യൻ മിഷണറിമാർ ഇവിടെ നവോത്ഥാനത്തിന് പങ്കുവഹിച്ചു എന്നുള്ളത് പൊതുജനങ്ങളിലേക്ക് എത്തിയാൽ അത് യേശു ക്രിസ്തുവിനെ പ്രതിയുള്ള പ്രവർത്തനം കൂടിയാണ്. ക്രിസ്തു സ്നേഹമാണ് അവരെ ഇവിടേക്ക് എത്തിച്ചത്. ഞാൻ വിഷയാവതരണത്തിൽ പറഞ്ഞു, ക്രിസ്തു സ്നേഹത്തിന്റെ മറ്റൊരു വശമാണ് മനുഷ്യ സ്നേഹം, ഇതാണ് അവരെ നയിച്ചത്. അപ്പൊ ക്രിസ്ത്യൻ മിഷണറിമാർ ഇത്ര വലിയ സേവനം ഇവിടെ ചെയ്തു എന്ന് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിന്, വിശ്വസിക്കുന്നതിന്, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാനുള്ള ആ ഇൻഫ്ലുവൻസിന് അത് ശക്തി പകരും, ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയ്ക്ക് അത് കാരണമാകും എന്ന് ഭയപ്പെടുന്നവർ, ഭയപ്പെട്ടിരുന്നവർ ഇവിടെ ഉണ്ട്. അതൊരു കാരണമാണ്. നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ നോക്കുക, നവോത്ഥാനത്തെ പറ്റിയുള്ള പറച്ചിലുകളിൽ
ക്രൈസ്തവ മിഷണറിമാരുടെ പങ്ക് ചെറുതായിട്ടെന്ന് പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. സത്യത്തിൽ ഒന്നാം ഘട്ടം ക്രിസ്ത്യൻ മിഷണറിമാരാണ് ചെയ്തത്, പിന്നീടാണ് നവോത്ഥാന നായകരൊക്കെ പിന്നീടാണ് വരുന്നത്. അപ്പൊ ഇവിടെ മതപരമായ കാരണം കൂടിയുണ്ട്. ഇന്ത്യ ഒരൊറ്റ മതത്തിന്റെ കീഴിൽ അങ്ങനെ ഒരു തീവ്ര ദേശീയമായി തീവ്രമായിട്ടുള്ള ഒരു ദേശീയത ബോധത്തിലൂന്നിയ രാഷ്ട്രമായിരിക്കണം, അങ്ങനെ ഒരു പ്രത്യേക മതത്തിന്റെ പേരിലാണ് അറിയപ്പെടേണ്ടതെന്ന് ആഗ്രഹിക്കുന്നവർ കൂടി ഉണ്ട്. അങ്ങനെ പലതരം കാരണങ്ങളാലാണ് ക്രൈസ്തവരുടെ സംഭാവനകൾ തമസ്കരിക്കപ്പെട്ടത്. രാഷ്ട്രീയമായ കാരണങ്ങളുണ്ട്, കാരണം ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്രൈസ്തവരുടെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇത്രയും വലിയ പങ്ക് പുറത്തു വന്നു കഴിഞ്ഞാൽ, കൂടുതൽ ശക്തമായി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്തു, എന്താണ് അവർ ചെയ്തത്, നവോത്ഥാനത്തിലൊക്കെ എന്ത് പങ്കാണ് അവർ വഹിച്ചത്, അവരാണ് എല്ലാത്തിന്റെയും കുത്തക അവരാണ് അവകാശപ്പെടുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കുത്തക അവകാശപ്പെടുന്നത്. അപ്പൊ അതും ചോദ്യം ചെയ്യാനിടയാകും. അങ്ങനെയുള്ള പല കാരണങ്ങളാലാണ് അതിന്റെ പങ്ക് നമ്മൾ ആധികാരികമെന്ന് കരുതുന്ന പല പല ചരിത്ര ഭാഷ്യങ്ങളിലും കാണാത്തത്. എന്നാൽ ഇപ്പോൾ അതിന് മാറ്റം വരുന്നുണ്ട്, കൂടുതൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോഴുള്ള ചരിത്രകാരന്മാർ പലരും അത് നോട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ക്രൈസ്തവ ആഭിമുഖ്യമുള്ളവരാണെങ്കിലും അല്ലാത്തവരും ഈ കാര്യത്തിലുണ്ട്. ക്രിസ്ത്യാനികളല്ലാത്തവരുമായ ചരിത്രകാരന്മാരും മിഷണറിമാരുടെ സംഭാവനകൾ കൂടുതൽ പറയുവാൻ ഇപ്പോൾ തയ്യാറാകുന്നുണ്ട്. അതൊരു ശുഭ സൂചനയാണ്. അപ്പൊ മതപരമായ കാരണമുണ്ട്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാരണവും ഇതിനുണ്ട്. ഓക്കെ, തുടർന്നുള്ള ചർച്ചയിൽ നമുക്ക് ഇത്തരം കാര്യങ്ങൾ വേണ്ടി കൂടുതൽ ചർച്ച ചെയ്യാവുന്നതാണ്. താങ്ക് യു സിജോ ബ്രദർ, വളരെ നല്ലൊരു കൃത്യമായിട്ടുള്ള ആൻസർ സുനിൽ ബ്രദറിന്റെ ചോദ്യത്തിന് നൽകി. മറ്റ് ചോദ്യങ്ങൾ വരുമ്പോഴേ നമുക്ക് അതിന്റെ അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ നമ്മുടെ തുടർന്ന് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ അഡ്വക്കേറ്റ് സാർ കടന്നു വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഇൻട്രഡക്ഷനും ഈ വിഷയത്തെ കുറിച്ചുള്ള വിശദീകരണങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ ക്രൈസ്തവ മിഷണറിമാർ ചെയ്തിട്ടുള്ള സമൂഹത്തിൽ വരുത്തിയ മാറ്റം, അവരുടെ സ്നേഹത്തിന്റെ പ്രവർത്തന ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ആതുര സേവന മേഖലകളിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലകളിലുള്ള കാര്യങ്ങളെയൊക്കെ ഒന്ന് അഡ്രസ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് പറയുക. ഓക്കെ, താങ്ക് യു സർ. നല്ലൊരു ടോപ്പിക്കാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്തീയ സഭകളിൽ നിന്ന് പോലും, ക്രിസ്തീയ യുവാക്കന്മാരുടെ ഇടയിൽ നിന്ന് പോലും മറന്ന് മാറിപ്പോകുന്ന ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് തന്നെയാണിത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലഘട്ടത്തിൽ അവരുടെ പട്ടാളക്കാരെയും ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന അവരുടെ ഉദ്യോഗസ്ഥന്മാരെയും ചികിത്സിക്കാനായി കൊണ്ടുവന്ന ഡോക്ടേഴ്സ് അവർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആളുകളാണ്. എന്നിട്ട് കൂടി അവർ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആശയത്തിൽ നിന്നുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ ഉന്നമനത്തിനും അവരുടെ ഐക്യത്തിനും വേണ്ടി തങ്ങളുടെ ഔദ്യോഗിക പദവികൾ ഒഴിഞ്ഞ് ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ആതുര സേവനം ചെയ്ത് തുടങ്ങിയ ഒരു ചരിത്ര പശ്ചാത്തലമുള്ള നാടാണ് നമ്മുടേത്. അവിടെ ക്രിസ്തീയതയുടെ വില എന്താണ് എന്ന് അന്നത്തെ വൈദ്യന്മാർ നമ്മളുടെ മണ്ണിൽ കാണിച്ചു തന്നിരുന്നു. മാത്രമല്ല, ഇവിടെ വിദ്യാഭ്യാസം വന്നു. നമ്മൾ മലയാളത്തിലെ പള്ളിക്കൂടങ്ങൾ എന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ വിളിച്ചു പോരുന്നത്, സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. പള്ളിയോട് ചേർത്ത് തുടങ്ങിയ കൂടങ്ങൾ എന്നാണ് അതിൻ്റെ ആദ്യകാല അർത്ഥം. അതാണ് പിന്നീട് ലോപിച്ച് പള്ളിക്കൂടം എന്ന പേരിൽ വന്നത്. അപ്പോൾ ഒരു മതപ്രചാരണമായിരുന്നതല്ല ഒരു ക്രിസ്തീയ സഭയുടെ പരമമായ ലക്ഷ്യം. ജനങ്ങളെ സാക്ഷരരാക്കുക, വായനാശീലം വളർത്തുക, ലോകത്തെക്കുറിച്ച് കൂടുതൽ അറിയുക, അങ്ങനെ മറ്റ് ഇടങ്ങളെ പോലെ ഇവരും സ്വതന്ത്രരാകുക എന്ന് ഇവിടെ കടന്നു വന്ന മിഷണറിമാർക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. ആനി ബസന്റിന്റെ ഒക്കെ പ്രവർത്തന മേഖല, ഹോം റൂൾ ലീഗ് ഒക്കെ ഇവിടെ സ്ഥാപിതമാകുന്നതിന്
കാരണം ആനിബസന്റ് ഇവര് മിഷണറി ആയിട്ട് വന്നതാണ്, ഭർത്താവിനോടും രണ്ട് കുഞ്ഞുങ്ങളോടൊപ്പം അവർ വന്നിട്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നടത്തിയിട്ടുള്ള ഏയോഹ്യം അതിപ്പോ നമുക്കറിയാം. ഇനി ഏയോഹ്യമിനെ അറിയാത്ത ഇവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരനും കാണില്ല എന്ന് നമുക്കറിയാം. ഇവിടുത്തെ ഒരു രാഷ്ട്രീയം ഉണ്ടാവും. കോൺഗ്രസ്സുകാരൻ ഉദ്ദേശിക്കുന്നത് അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോ ഇന്ത്യക്ക് വേണ്ടുന്ന ഒരു രാഷ്ട്രീയ ചിത്രം ഉണ്ടാക്കി കൊടുക്കുന്നതിൽ മിഷണറിമാർ വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. അപ്പോ ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി നിലനിൽക്കുന്നതിനും ഇവിടെ കൃത്യമായ ഒരു മതേതര അടിസ്ഥാനത്തിലുള്ള ഒരു ആശയം ഉണ്ടാക്കപ്പെടുന്നതിനും മിഷണറിമാരുടെ പങ്ക് വളരെ വലുതാണ്. ഇനിയും നമ്മൾ നോക്കൂ, സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ മിഷണറിമാരുണ്ടായിരുന്നു. പക്ഷെ നമ്മള് കഴിഞ്ഞ ഈ ഓഗസ്റ്റ് 15-ന് 14-ാം തീയതി രാത്രി ഞങ്ങളുടെ ഒരു ക്ലബിൽ ആവശ്യത്തെ കുറിച്ച് വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പോ ഇനിയും അടുത്തതോ, പണ്ട് നമ്മൾ കളിയാക്കിയ ഒക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഓ ഇവിടെ ഗോതമ്പും പിന്നെ ചോളപ്പൊടിയും എണ്ണയും ഒക്കെ കൊടുക്കുന്ന. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു കാലഘട്ടത്തിൽ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലേക്ക് വീഴാൻ പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, കോളറയുടെയും മറ്റു പ്ലേഗുകളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ. ആ കാലഘട്ടത്തിൽ മിഷണറിമാർ തങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളും ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണവും അതൊന്നും കൊച്ചുകാര്യമായിരുന്നില്ല. നമ്മളിപ്പോ ഒത്തിരി ഡെവലപ്ഡ് എന്ന് പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു നമ്മളുടെ നിലവാരം എന്ന് നമ്മളൊന്ന് പഠിക്കുന്നതും പരിശോധിക്കുന്നതും നല്ലതാണ്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഒന്നും വിചാരിക്കരുത്, ഞാൻ പറയുമ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗത്തെ ഒഴിവാക്കിയെന്ന് ചിന്തിക്കരുത്. ഇവിടുത്തെ കത്തോലിക്ക സഭയൊക്കെ വഹിച്ചിട്ടുള്ള പങ്ക് ഏറ്റവും അഭിമാനം നമുക്ക് തരുന്നതാണ്. ക്രിസ്തീയ വിഭാഗം എന്നുള്ള നിലയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അഭിമാനം തരുന്നതാണ്. അതിന് നമുക്ക് ഇപ്പോഴും മദർ തെരേസയുടെ ഫൗണ്ടേഷനുകൾ ഒത്തിരി പേരുണ്ട്, നമുക്ക് എടുത്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ചില പേരുകൾ. ഇപ്പൊ കേരളത്തിൽ തന്നെ എത്രയാ ബദനി അക്കാദമികൾ എത്ര എണ്ണം ഉണ്ട്. പക്ഷെ നമ്മൾ, ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഒരു പെന്തക്കോസ്തുകാരൻ നിന്നുകൊണ്ട് പറയുകയാണ്, അത്രയും ഗൗരവമായി നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുകൂടെ ഉണ്ട് എന്നത് എനിക്ക് ഒരു പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. ഇല്ലാന്നല്ല, ഒത്തിരി ഇടത്തതുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കാണേണ്ടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടുന്നത് ഇന്ന് നമ്മൾ ഈ നിലയിൽ എത്തിയതിന്, അപ്പൊ നമ്മൾ ആ വിദ്യാഭ്യാസം വന്നതുകൊണ്ട് ലോകത്തെ കുറിച്ച് പഠിക്കാൻ, ലോകത്തെ കുറിച്ച് കാണാൻ, ലോകത്തിലേക്ക് എത്തപ്പെടാൻ നമ്മളെ പ്രാപ്തരാക്കിയത് ആ വിദ്യാഭ്യാസവും ആ മിഷണറിമാരുടെ പ്രവർത്തനവും അവരുടെ അച്ചടി മേഖലയിലുള്ള ഡെവലപ്മെന്റും ഒക്കെയാണ് നമ്മെ ഇത്രയും നല്ല നിലയിൽ, പ്രത്യേകിച്ച് കേരളത്തെ ഒരു സാക്ഷര പശ്ചാത്തലത്തിൽ ലോകത്തിന്റെ നെറുകയിലെ ഏത് രാജ്യത്തെടുത്ത് പഠിച്ചാലും അതിന്റെ എല്ലാ തലങ്ങളിലും നമ്മൾക്ക് എത്തിച്ചേരാൻ പറ്റിയത് ഈ പ്രവർത്തനങ്ങളുടെ ഒരു ഫലമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനിയും ഇടയ്ക്ക് എപ്പോഴെങ്കിലും അവസരം കിട്ടിയാൽ ബാക്കി വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു. ജിനു ബ്രദറെ പറഞ്ഞോളൂ. വെറുതെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നത് ഈ മിഷണറിമാരുടെ സംഭാവനകളെ തമസ്കരിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ അത് ഒരു മതപരമായ കാരണങ്ങളാൽ കൂടുതൽ റിലീജിയസ് അല്ല സോറി രാഷ്ട്രീയ കാരണങ്ങളാണ് തോന്നുന്നത്. കാരണം നമുക്കറിയാം ഇന്ത്യയുടെ സ്റ്റൈലിലാണ് അത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആ ചരിത്രമല്ല, ഇപ്പം ചരിത്രങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ച ചരിത്രങ്ങളൊക്കെ പലതും തെറ്റാന്നുള്ള കാര്യം നമുക്കിപ്പോ ഏറെക്കുറെ അറിയാമല്ലോ. അപ്പൊ അതല്ലേ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മതപരമായ കാരണത്തെക്കാൾ രാഷ്ട്രീയപരമായ കാരണങ്ങൾ കൊണ്ട് തമസ്കരിച്ചതല്ലേ എന്നാണ് എന്റെ. അല്ല, ഞാൻ പറഞ്ഞത് ഇതിൽ രണ്ടും ഉണ്ട്. തീവ്ര ഹിന്ദുത്വ ആശയങ്ങളുടെ പേരിലും അതുപോലെ തന്നെ ഇടതുപക്ഷ ആശയത്തിന്റെ പേരിലും, ഇപ്പം കോൺഗ്രസ് ആണെങ്കിൽ പോലും അത്തരമൊരു നവോത്ഥാനത്തിന്റെയൊക്കെ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ആണെങ്കിലും നവോത്ഥാനത്തിന്റെയൊക്കെ ആ പങ്ക് പൂർണ്ണമായിട്ടും തങ്ങൾക്കാണെന്ന ഒരു അവകാശവാദം സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം രണ്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. മതപരമുണ്ട്, പൊളിറ്റിക്കലും ഉണ്ട്. അപ്പോ
ചിലരതിൽ പൊളിറ്റിക്കൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്, ചിലരതിൽ മതം കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് മതപരമായിട്ടോ പൊളിറ്റിക്കൽ ആയിട്ടുള്ള പങ്ക് ഈ മിഷണറിമാരുടെ സേവനങ്ങളെ തമസ്കരിക്കുവാൻ കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ സുനിൽ ബ്രദറിന് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അതെ സാറേ, ഇപ്പൊ സംസാരിച്ചത് തന്നെ ജുനു ബ്രദറും ഒക്കെ ആഡ് ചെയ്ത അതേ കാര്യം തന്നെ. ഇപ്പൊ മതപരമായ രാഷ്ട്രീയപരമായ ഇടപെടലുകൾ ഉണ്ടായി എന്ന് പറയുമ്പോ മറ്റാരും ഇനി സംസാരിക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ അത് ഒന്നുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് ചോദിക്കുന്നത്, അതിന്റെ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒന്ന് രണ്ട് ബാക്ക്ഗ്രൗണ്ട് സാഹചര്യങ്ങൾ ഒന്ന് കുറച്ചൊന്ന് വിശദീകരിക്കാമോ? അതൊരു നല്ല ചോദ്യമാണ്, നല്ല നല്ല വളരെ ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇപ്പൊ ഞാൻ അതിന്റെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, മതപരമായൊരു സാഹചര്യം അല്ലെങ്കിൽ രാഷ്ട്രീയമായ പരമായിട്ടുള്ള സാഹചര്യം നമ്മൾ അതിനെ മനസ്സിലാക്കുമ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ തീവ്ര ഹിന്ദുത്വ ആശയങ്ങൾക്ക് കൂടുതൽ വേരോട്ടം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത് വികാസം പ്രാപിക്കുന്നത് ഇപ്പോഴൊന്നുമല്ല, അത് ശക്തമായി തുടങ്ങുന്ന ഒരു കാലഘട്ടമൊക്കെ നമുക്കറിയാം. അവിടെ നിന്ന് ഒരുപാടത് വികാസം പ്രാപിച്ചു ഇപ്പോ. എന്നാൽ അതിനു മുന്നേ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പലരും, ഇപ്പൊ ബാലഗംഗാധര തിലകനാണെങ്കിലും കോട്ടെ നമ്മുടെ മഹാത്മാഗാന്ധി ആണെങ്കിലും, ഇവരൊക്കെ മതമൗലികവാദികൾ കൂടിയായിരുന്നു. തീവ്രവാദികളാണെന്നല്ല ഞാൻ പറയുന്നത്, തെറ്റിദ്ധരിക്കരുത് എന്റെ അഭിപ്രായം. ഹിന്ദുത്വത്തെ അങ്ങനെ ഒരു രീതിയിൽ അവർ കാണുന്നുണ്ട്, ഹിന്ദുത്വത്തെ അങ്ങനെ ഒരു രീതിയിൽ അവർക്ക് അവർ മനസ്സിലാക്കുന്നുണ്ട്, അങ്ങനെ ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതാണ് ശരിയായിട്ടുള്ളൊരു മതം എന്നൊരാശയം മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഇതില് രാഷ്ട്രീയവും മതവും അങ്ങനെ കൂടി കലർന്നിരിക്കുകയാണ്. RSS ഒക്കെ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അവർ ക്രിസ്ത്യൻ മിഷണറിമാരുടെ സംഭാവനകളെ എന്താണ് തമസ്കരിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ നവോത്ഥാന നിർമ്മിതിയിൽ ഒരു പങ്കുണ്ട് എന്നൊരു ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞ അത് ഹൈന്ദവ ഹിന്ദുയിസം ഇന്ത്യയിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 100 വർഷം സംഘടിത മതം ഉണ്ടായിട്ടായിട്ടുള്ളു. അപ്പൊ അത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾക്ക് അത് കോട്ടം തട്ടും. കാരണം ഇവരിൽ പലരും ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ആളുകളായിരുന്നു. അപ്പൊ ഇന്ത്യക്കൊരു സംസ്കാരമുണ്ട്, ഇന്ത്യക്കൊരു മതമുണ്ട്, അതിന്റെ ആത്മീയ വീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ടുള്ളത് എന്നൊരു ഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങളൊക്കെ വായിച്ചാൽ നമുക്കറിയാം. ഞാൻ വളരെ ആകാംക്ഷാപൂർവം ആകാംക്ഷാപൂർവം വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്, നല്ല പുസ്തകം കേട്ടോ, ഒരുപാട് കാര്യങ്ങൾ തുറന്ന് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ്. അപ്പൊ അവിടേക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതാണ്. വില്ലിങ്കേറിയെ പോലെ ഒരാളാണ് രാജാറാം മോഹൻ റോയിയെ സതി നിർത്തലാക്കുന്നതിന് പ്രേരിപ്പിച്ചതെന്ന് വന്ന അത് രാജാറാം മോഹൻ റോയിയാണ് സതി നിർത്തലാക്കിയതെന്നാണ് ശരിക്കും ഇപ്പൊ ആര് പറയുന്നത്, ചരിത്രം പറയുന്നത്, ഒഫീഷ്യൽ ആയിട്ടുള്ള ചരിത്ര ഭാഷ അതാണ്. അതിൽ ഞാനിവിടെ വിഷയം അവതരിപ്പിച്ചപ്പോ പറഞ്ഞു 1799 വില്ലിങ്കേറിക്കുണ്ടായ അനുഭവം, വില്ലിങ്കേറി അത്തരത്തിൽ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിയ കാര്യങ്ങള്, അവരെ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ ആ നാട്ടിലെ ആളുകളെ വില്ലിങ്കേറി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചത്, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന്റെ പിറകിലുണ്ട്. പക്ഷെ ആരാണ് സതി നിർത്തലാക്കിയതെന്ന് ചോദിക്കും, എന്താ പറയുന്നേ, രാജാറാം മോഹൻ റോയ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ ഞാൻ പറഞ്ഞു വെച്ചപ്പോ മാറുമറയ്ക്കൽ സമരത്തിന്റെ കാര്യമാണ്. ഇവിടെയാണ് ക്രൈസ്തവ മിഷണറിമാര് ഇതിന് പ്രചോദനമായി തീർന്നു എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഇവിടെ അടിമത്തം നിർത്തലാക്കിയത് മദ്രാസ് ഗവൺമെന്റ് മദ്രാസ് ഗവൺമെന്റിലൊക്കെ ക്രിസ്ത്യൻ മിഷണറിമാര് സമ്മർദ്ദം ചെലുത്തിയെന്ന് ഇവിടെ ആരെങ്കിലും പറയുന്നുണ്ടോ? പറയുന്നില്ല. ഇപ്പൊ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പാഠപുസ്തകങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് തെറ്റാണെന്ന്
നമുക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളവർ കുറവല്ലേ? അങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ള എത്ര പേരുടെ അടുക്കൽ അത് എത്തിയിട്ടുണ്ട്? പലതും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല, പലരും പലതിലും ഇടതുപക്ഷ ആശയങ്ങളുണ്ട്, അല്ലെങ്കിൽ തീവ്ര വലതുപക്ഷ ആശയങ്ങളുണ്ട്. അതൊരു നിഷ്പക്ഷ രീതിയിലല്ല വിലയിരുത്തപ്പെട്ടിരിക്കുന്നത് എന്ന് കുറെ ചിന്തിക്കുന്ന ആളുകൾ കുറവല്ലേ? അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞത്, സതിയുടെ കാര്യത്തിലാണെങ്കിലും മാറുമറക്കൽ സമരത്തിന്റെ കാര്യത്തിലാണെങ്കിലും അടിമത്ത നിരോധനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ക്രൈസ്തവ മിഷണറിമാരാണ് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹെൻറി ബേക്കർ സാഹിബ് പറഞ്ഞ കാര്യം ഞാൻ ഇവിടെ ഉദ്ധരിച്ചു. തിരുവിതാംകൂർ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടും അത് പ്രയോഗത്തിലേക്ക് വന്നില്ല. പ്രയോഗത്തിൽ വരാതെ അത് അങ്ങനെ തന്നെ തുടരാനാണ് അവർ ശ്രമിച്ചത്. അപ്പൊ അദ്ദേഹം ഒരു 100 കോപ്പികൾ എടുത്ത് ആളുകളുടെ ഇടയിൽ വിതരണം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടേക്ക് മിഷണറിമാരുടെ ആ പങ്കിനെയാണ് കാണിക്കുന്നത്. അവിടെയും സമ്മർദ്ദം ചെലുത്തിയത് ആരായിരുന്നു? ക്രിസ്ത്യൻ മിഷണറിമാരായിരുന്നു. അപ്പൊ ഈ പങ്ക് എടുത്ത് തുറന്ന് കാണിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയാണെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യക്ക് ഒരു ആത്മീയ പൈതൃകമുണ്ട്, സംസ്കാരമുണ്ട്, അത് ഇന്ന മതത്തിൽ ഊന്നിയാണെന്ന് പലരും വിശ്വസിച്ചിരുന്നേ. അപ്പൊ അത്തരം ഒരു കാര്യങ്ങൾക്ക് അവിടെ തിരിച്ചടിയാണ്. ഇൻസിഡന്റുകൾ ഒരുപാടുണ്ട്, ഇത്തരത്തിലുള്ള ഈ രാജാറാം മോഹൻ റോയുടെ പോലുള്ള ഇൻസിഡന്റുകൾ, ഇതുപോലുള്ള ഇൻസിഡന്റുകൾ ഒരുപാടുണ്ട്. പിന്നെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ്. ഇപ്പൊ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും എന്താ അവർ പറയുന്നത്? ഇതിന്റെ കുത്തക ഞങ്ങൾക്കാണ്, നവോത്ഥാനത്തിന്റെ കുത്തക ഞങ്ങൾക്കാണ്, വിദ്യാഭ്യാസം കൊടുത്തതിന്റെ കുത്തക ഞങ്ങൾക്കാണ്, സ്വാതന്ത്ര്യം നേടിക്കൊടുത്തതിന്റെ കുത്തക ഞങ്ങൾക്കാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ കുത്തകയാണ് അവർ അവകാശപ്പെടുന്നത്. സത്യത്തിൽ സ്വാതന്ത്ര്യ സമരമായിക്കോട്ടെ, ഈ നവോത്ഥാന നിർമ്മിതി ആയിക്കോട്ടെ, അവകാശങ്ങൾ നേടിക്കൊടുത്തതിലാകട്ടെ, എപ്പോഴും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈ വാലിൽ ക്രൈസ്തവ മിഷണറിമാരെ കെട്ടാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. എന്നാൽ മാത്രമേ അവരിവിടെ കൊള്ളയടിക്കാൻ വന്നവരാണ്, അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പലരും പറയുന്നത് അതിന്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ അതിനു മുമ്പ് നല്ലൊരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടായിരുന്നു, ആശാങ്കളരി ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനാണ് ആളുകൾ ശ്രമിക്കുന്നത്. സത്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു എന്ന് ഇന്ന് തെളിവോടെ പുറത്തു വരുന്നുണ്ട്. അപ്പൊ ഇതിന് മതപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്, അതിനുതകുന്ന ഇൻസിഡന്റുകൾ ചരിത്രത്തിലുണ്ട്, നമുക്ക് റെഫർ ചെയ്യാൻ പറ്റിയ പുസ്തകങ്ങൾ നിലവിലുണ്ട്. അപ്പൊ ഇത് ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ ശക്തമായിട്ട് പറയേണ്ട കാര്യമാണ്. ക്രിസ്ത്യൻ മിഷണറിമാരും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും രണ്ടായിരുന്നുവെന്ന്. ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരിക്കലും മിഷണറിമാർ ഇവിടേക്ക് വരാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്ന് കൂടി നമ്മൾ ചിന്തിക്കണം, അനുവദിച്ചിരുന്നില്ല എന്ന് കൂടി രണ്ടായിരുന്നുവെന്നും ഇവിടെ അവർ നടത്തിയത് ശരിക്കും സ്നേഹത്തിന്റെ ത്യാഗനിർഭരമായ ജീവിതമായിരുന്നു. ദേവദാസ്യ സമ്പ്രദായത്തിന് ബാലവിവാഹത്തിനെതിരെ അതിനെതിരെ പൊരുതിയ എമി കർമൈക്കൽ, ഇതൊക്കെ ആർക്ക് നിഷേധിക്കാൻ പറ്റുന്ന കാര്യമാണ്. ആ എമി കർമൈക്കലിന്റെ കാര്യം പോയി ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എത്ര പേരത് പറയുന്നുണ്ട്? ഇവിടെ ദേവദാസ്യ സമ്പ്രദായം ഉണ്ടായിട്ട് പറയുന്നുണ്ട് അല്ലേ? ദേവദാസ്യ സമ്പ്രദായം ഉണ്ടായോ, അതുപോലെ ബാലവിവാഹം ഉണ്ടായിരുന്നോ എന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ എമി കർമൈക്കലിന്റെ ഒരു ഒരു ഇൻഫ്ലുവൻസ് ആരാ പറയുന്നേ? അപ്പൊ അതിന് മതപരമായ കാരണമുണ്ട്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാരണമുണ്ട്, അതിനുള്ള ഇൻസിഡൻസും ഉണ്ട്. അപ്പൊ ഞാൻ മുന്നോട്ടുള്ള ചർച്ചയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാം.